the sweaty ഇന്നലെ നമ്മൾ ഞ്ച് ദാദിയുടെ അനുഭവം കേൾക്കായിരുന്നു അല്ലേ മമ്മയോടൊപ്പമുള്ള ഏതായിരുന്നു വായിച്ചു നിർത്തിയ പോയിന്റ് ഓർമ്മയുണ്ടോ ദാദി മമ്മ ഒരു സേവനം കൊടുത്തപ്പോൾ കൂടെ ഒരു സഹോദരിയും സേവിക്കായും നൽകി രണ്ടുപേരും കൂടെ ചേർന്ന് ഈ സേവനം വേഗം പൂർത്തിയാക്കാൻ പറഞ്ഞു അപ്പോൾ ദാദി മമ്മയുടെ അടുത്ത് എന്തു പറഞ്ഞു മ്മയുടെ അടുത്ത് പോയി പറഞ്ഞു മമ്മ ഇവർ ഭയങ്കര മടിച്ചയാണ് അതുകൊണ്ട് ഇവരെ എനിക്ക് വേണ്ട വേറൊരാളുടെ പേര് പറഞ്ഞു ഇന്നാളെ എൻ്റെ കൂടെ വിടുമെന്ന് അപ്പം അമ്മ ആ സമയത്ത് എന്ത് ശിക്ഷണമാണ് കൊടുത്തത് പാഠം എന്താണ് പഠിപ്പിച്ചു കൊടുത്തത് അത് താതി പറയാണ് ഞാൻ മമ്മയോട് പറഞ്ഞു മമ്മ ഇവർ വളരെ മടിച്ചാണ് പതുക്കെ ജോലി ചെയ്യൂ എന്നോടൊപ്പം ഇന്ന സഹോദരിയെ വിടൂ ഞങ്ങൾ രണ്ടുപേരും കൂടി വേഗം ചെയ്തു തീർക്കാം അപ്പോൾ മമ്മ പറഞ്ഞു മമ്മ എന്നോട് ചോദിച്ചു കുഞ്ഞെ നിനക്ക് എങ്ങനെ അറിയാം അവർ മടിച്ചെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ദിവസവും കാണാറുള്ളതാണ് മമ്മ അവരോടൊപ്പം ഞാൻ സേവനം ചെയ്തിട്ടുണ്ടല്ലോ മമ്മ പറഞ്ഞു നോക്കൂ കുഞ്ഞേ എല്ലാവരിലും എന്തെങ്കിലും കുറവുകളോ ദുർബലതകളും ഉണ്ടാവും പക്ഷേ ഞാൻ യജ്ഞ മാതാവല്ലേ എനിക്ക് എല്ലാവർക്കും സേവനത്തിനുള്ള അവസരം കൊടുക്കുക തന്നെ വേണമല്ലോ എന്നാലല്ലേ അവർക്കും ഭാഗ്യം ഉണ്ടാക്കി കൊടുക്കാൻ കഴിയൂ ഇന്ന് അവരിൽ ഈ കുറവുണ്ടാകാം പക്ഷേ താങ്കളിലുള്ള ഏതെങ്കിലും വിശേഷത കണ്ടിട്ട് അവർ താങ്കളോടൊപ്പം സേവനം ചെയ്യുമ്പോൾ താങ്കളിലെ വിശേഷത കണ്ട് നാളെ അവർ തൻ്റെ കുറവുകളും ദുർബലതകളും മാറ്റി ഒരു ദിവസം താങ്കളെപ്പോലെ അവരും മിടുക്കിയായി മാറും ആയതിനാൽ എല്ലാവരെയും കൂടെ വയ്ക്കണം ഇങ്ങനെ എന്നെ സ്നേഹത്തോടെ മനസ്സിലാക്കി തന്ന മമ്മ വളരെ നല്ല ജീവിത പാഠങ്ങൾ പകർന്നതാണ് ഓരോ കാര്യത്തിലും മമ്മ ഞങ്ങളുടെ ശ്രദ്ധ ആകർഷിച്ചിരുന്നു ഒരിക്കൽ കറാച്ചിയിൽ വെച്ച് പെട്ടെന്നൊരു സഹോദരി ശരീരം ഇട്ടു അവർക്ക് അസുഖം വന്നു രണ്ടോ മൂന്നോ ദിവസേ ആയിട്ടുള്ളൂ രോഗം വന്നു മൂന്നാമത്തെ ദിവസം പെട്ടെന്ന് ആത്മാവ് ശരീരം വിട്ടു ചെറിയ പ്രായം അപ്പം മമ്മ ഞങ്ങളെല്ലാവരോടും പറഞ്ഞു നോക്കൂ മക്കളെ ഈ ആത്മാവ് ശരീരം വിട്ടതിൽ നിന്ന് ഒരു പാഠം നമുക്ക് എല്ലാവർക്കും പഠിക്കാനുണ്ട് മരണത്തെ ആരും വിശ്വസിക്കേണ്ട എപ്പോൾ ഏത് സെക്കൻഡും അന്തിമ സെക്കൻഡാക്കാം അതിനാൽ ഇങ്ങനെ വിചാരിക്കരുത് ഞാനിപ്പോൾ ചെറുപ്പമാണ് കുട്ടിയാണ് ഇനിയും കുറേ നാൾ ജീവിക്കും ഇല്ല കാലൻ എപ്പോൾ വേണമെങ്കിലും വരാം അതിനാൽ ദിവസവും രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് ബാബയുടെ ഓർമ്മയിൽ ഇരുന്നിട്ട് സ്വയം സ്വയത്തോട് ചോദിക്കണം ഇപ്പോൾ ഈ നിമിഷം ഞാൻ ഈ ശരീരം വിടുകയാണെങ്കിൽ ഞാൻ എത്രത്തോളം തയ്യാറാണ് റെഡിയാണ് ഇന്ന് ബാബ എന്നെ വിളിക്കുകയാണെങ്കിലോ എപ്പ റെഡിയാണോ ഞാൻ പോകാൻ തയ്യാറായിട്ടുണ്ടോ എന്ന് ദിവസവും രാത്രി ഉറങ്ങുന്നതിനു മുമ്പ് അവരവരോട് ചോദിച്ചിട്ട് വേണം കിടക്കാൻ ഈ പാഠം അമ്മ അന്നത്തെ ദിവസം ഞങ്ങൾക്ക് നൽകി യുക്തിപൂർവം കുട്ടികളെ യോഗ്യരാക്കി ഉയർത്തി കറാച്ചിയിൽ മുതലേ എനിക്ക് യജ്ഞത്തിലെ ധാന്യ ഡിപ്പാർട്ട്മെൻറ്റിൽ രണ്ടാമനായി സേവ ചെയ്യുകയായിരുന്നു ദാദിയുടെ റോള് കുഞ്ചുദാതി അസിസ്റ്റൻ്റായിരുന്നു ആ ഡിപ്പാർട്ട്മെൻ്റ് ഹെഡായിട്ട് മറ്റൊരു മുതിർന്ന സഹോദരി ഉണ്ടായിരുന്നു അവർ പോയപ്പോൾ മമ്മ എന്നോട് പറഞ്ഞു ഈ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡായിട്ട് കുഞ്ചുദാതി തന്നെ നോക്കി നടത്തു പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു മമ എനിക്ക് പറ്റില്ല ഹെഡാകാൻ എനിക്ക് പറ്റില്ല ചുമതലയ്ക്ക് വേറെ ആരെങ്കിലും മുതിർന്ന സഹോദരിമാരെ വെച്ചോളൂ കാരണം പണ്ട് സ്റ്റോറിലെല്ലാം നിറഞ്ഞിരുന്നു പക്ഷേ ഇപ്പോൾ യജ്ഞത്തിൽ ഞെരുക്കത്തിൻ്റെ ഒരു കാലഘട്ടമാണല്ലോ ആ ബഗറി പാട്ടിൻ്റെ ടൈമായിരുന്നു അത് അപ്പം ഞാൻ മമ്മോട് പറഞ്ഞു മമ്മ ഇപ്പോൾ വളരെയധികം ബുദ്ധിമുട്ടുള്ള സാധനങ്ങൾക്കെല്ലാം ബുദ്ധിമുട്ടുള്ളൊരു സമയമല്ലേ ഇപ്പോൾ ആരെങ്കിലും വന്ന് എന്തെങ്കിലും സാധനങ്ങൾ വേണമെന്ന് പറഞ്ഞാൽ ഞാൻ ഇല്ലെന്ന് പറഞ്ഞാൽ അവർ എന്നോട് എന്ത് പറയും അതിനാൽ ഈ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ചുമതലകർത്താവെന്ന സ്ഥാനത്ത് മറ്റേതെങ്കിലും മുതിർന്ന സഹോദരിമാരെ വയ്ക്കുമോ അവർക്ക് അസിസ്റ്റൻ്റായിരുന്നു ഞാൻ എല്ലാ സേവനങ്ങളും ചെയ്തോളാം അപ്പോൾ മമ്മ എന്നെ ബാബയുടെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി ബാബയോട് പറഞ്ഞു ബാബ കുഞ്ച് പറയുകയാണ് ഈ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡ് ആവാൻ എനിക്ക് പറ്റില്ല എന്ന് അപ്പോൾ ബാബ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു ശരി സ്റ്റോറ് ഷോ ബാബയുടേതാണ് കുഞ്ഞേ അപ്പോൾ എങ്ങനെ കുഞ്ചിതിൻ്റെ ഇൻചാർജാകും ഇൻചാർജ് ബാബയാണ് ബാബയുടെ അസിസ്റ്റൻ്റായി കുഞ്ച് സേവനം ചെയ്യും ഇപ്രകാരം അമ്മ യുക്തികൾ രചിച്ച ഓരോരുത്തർക്കും ഉത്തരവാദിത്വം കൊടുത്ത് അഥവാ കൊടുപ്പിച്ച് മുന്നോട്ട് നയിച്ചു ബാബ എന്നെ സേവനത്തിനായി പുറത്തേക്ക് അയക്കാൻ ആഗ്രഹിച്ചിരുന്നുവെങ്കിലും എനിക്ക് ബാബയിൽ നിന്ന് വേറിട്ട് നിൽക്കാൻ കഴിയുമായിരുന്നില്ല അതുകൊണ്ട് ബാബ എന്നോട് പലതവണ മധുപൻ വിട്ട് പുറത്തേക്ക് സേവനത്തിന് പോകാൻ പറഞ്ഞുവെങ്കിലും ഞാൻ പോയില്ല അപ്പോഴെല്ലാം ഞാൻ ബാബയോട് പറഞ്ഞു ബാബ എനിക്ക് ബാബയെ വിട്ടു നിൽക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ പോവില്ല ഒരു ദിവസം മുരളി നടക്കുമ്പോൾ ബാബ സഭയിൽ തന്നെ വിളിച്ച് പറഞ്ഞു നോക്കൂ ഞാൻ കുഞ്ചിനെ പറ്റി വിചാരിച്ചിരുന്നത് പൗണ്ടോളം വിലയുണ്ട് എന്നതായിരുന്നു പക്ഷേ ഇപ്പോൾ മനസ്സിലായി ഒരു ചില്ലിക്കാശിന് പോലും വിലയില്ല കുഞ്ചിനെന്ന് കാരണം ബാബ അങ്ങനെ സഭയിൽ പറഞ്ഞത് എൻ്റെ മനസ്സ് മാറ്റാനായിരുന്നു ഞാൻ സേവനത്തിന് പോകണം അതിനു വേണ്ടി ബാബ സഭയിൽ പറഞ്ഞു പക്ഷെ എന്നിട്ടും ഞാൻ ബാബോട് പറഞ്ഞു ഇല്ല ബാബ ബാബ ഇങ്ങനെ സഭയിൽ പറഞ്ഞതുകൊണ്ടും എൻ്റെ മനസ്സ് മാറില്ല ഞാൻ പോകില്ല ഒരു ദിവസം ബാ മമ്മ എന്നെ ഊഞ്ഞാലിൽ ഇരുത്തിക്കൊണ്ട് പറഞ്ഞു കൊഞ്ച് ബാബ കുട്ടിയെ പ്രതി എന്താണ് ആഗ്രഹിക്കുന്നത് ഞാൻ സേവനത്തിന് പോകണം എന്നാണ് ബാബ ആഗ്രഹിക്കുന്നത് പക്ഷേ മമ്മ എനിക്ക് ബാബയിൽ നിന്ന് ദൂരെ മാറിയിരിക്കാനുള്ള ശക്തിയില്ല അതുകൊണ്ടാണ് ഞാൻ പോകാത്തത് എനിക്ക് ബാബയുടെ സന്മുഖത്തിരുന്ന് തന്നെ മുരളി കേൾക്കണം ഇവിടുന്ന് ഞാൻ പുറത്തേക്ക് സേവനത്തിനായി പോയാൽ സെൻ്ററുകളിൽ മുരളി കടലാസിൽ വരുന്നത് വായിക്കണം എനിക്കത് പറ്റില്ല അങ്ങനെയാണെങ്കിൽ ഞാൻ അവിടെ പോയി കരഞ്ഞു കരഞ്ഞിരിക്കും പിന്നെ എന്ത് സേവനം ചെയ്യാനാ അപ്പോൾ മമ്മ പറഞ്ഞു നോക്കൂ കുഞ്ഞേ ബാബ കുട്ടിയിൽ നിന്ന് ആഗ്രഹിക്കുന്നത് സേവനമാണെങ്കിൽ തീർച്ചയായും അത് ചെയ്യാനുള്ള ശക്തി കൂടി ബാബ തരും പേടിക്കേണ്ട ബാബയോട് കുട്ടി ശരിയെന്ന് പറയും ബാബയുടെ കുട്ടി ശരിയെന്ന് പറയും ഒന്നും സംഭവിക്കില്ല എല്ലാം ശരിയാക്കും ഇങ്ങനെ മനസ്സിലാക്കി തന്ന് എന്നിൽ ശക്തിയും ഉത്സാഹവും നിറച്ച് തന്ന് മമ്മ ബാബയുടെ അടുത്തേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുപോയി എന്നിട്ട് മമ്മ തന്നെ ബാബയോട് പറഞ്ഞു ബാബ കുഞ്ച സേവനത്തിന് പോകാൻ തയ്യാറാണ് അപ്പോഴും ഒന്നും മിണ്ടാതെ നിന്നു അപ്പോൾ ബാബ വീണ്ടും ചോദിച്ചു ഈ കുട്ടിയൊന്നും പറയുന്നില്ലല്ലോ മിണ്ടാതെ നിൽക്കുന്നു അപ്പോൾ ഞാൻ പതുക്കെ പറഞ്ഞു ബാബ ഞാൻ സേവനത്തിന് പോകാൻ തയ്യാറാണ് അങ്ങനെ മമ്മ ഒരു മാതാവിനെ പോലെ എനിക്ക് ധൈര്യവും ഉന്മേഷവും ഉത്സാഹവും നിറച്ച് ബാബയുടെ അടുത്തേക്ക് കൊണ്ടുപോയി സേവനത്തിൽ മുന്നേറാനുള്ള നല്ല അവസരം ഉണ്ടാക്കി തന്നു ഇപ്രകാരം അമ്മ എല്ലാ തരത്തിലുമുള്ള പരിശീലനം ഞങ്ങളെല്ലാ സഹോദരിമാർക്കും തന്നുകൊണ്ടിരുന്നു ഓരോ സംഭവങ്ങളിലൂടെയും നമുക്കെന്താ മനസ്സിലാക്കാൻ കഴിയുന്നത് ഓരോ സംഭവങ്ങളിലൂടെ നമുക്കെന്താ മനസ്സിലാകുന്നത് മമ എങ്ങനെ എങ്ങനെ ഓരോ സഹോദരിമാരെയും യോഗ്യരാക്കി ഓരോരുത്തരെയും എങ്ങനെ യോഗ്യകളാക്കി അല്ലേ ബാബ ബാബയായിരുന്നു പക്ഷെ പ്രാക്ടിക്കലി ഇത്രയും ശിവശക്തികളെ പരിപാലിച്ച് ഇന്ന് നമ്മുടെ മുന്നിലൂടെ കടന്നുപോയ പോയ എല്ലാം അല്ലേ ഇത്രയും വലിയ ശിവശക്തി സ്വരൂപിണികളാക്കി മാറ്റുന്നതിൽ മമ്മയുടെ എന്തായിരുന്നു എന്നതാണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പ്രകാശ്മണി ദാദിയും ഞാനും പാറ്റ്നയിൽ താമസിച്ചു സേവാർത്ഥം അവിടെ ഒരു സഹോദരനുണ്ടായിരുന്നു ഒരു പ്രത്യേക സ്വഭാവക്കാരനായിരുന്നു ആ ഭയ ഞങ്ങളോട് സേവന കാര്യത്തിൽ അവിടെ പോകരുത് ഇവിടെ പോകരുത് അത് ചെയ്യരുത് ഇത് ചെയ്യരുത് ഇങ്ങനെ പലപ്പോഴും ഞങ്ങൾക്ക് പല ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കി തന്നുകൊണ്ടിരുന്നു വഴക്കിടുകയും ചെയ്യുമായിരുന്നു മമ്മ വന്നാൽ ആ സഹോദരനെ പറ്റി എല്ലാ കാര്യങ്ങളും മമ്മയോട് പറഞ്ഞു കൊടുക്കണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു മമ്മ വന്നപ്പോൾ തന്നെ ഞങ്ങൾ മമ്മയോട് പറഞ്ഞു മമ്മ ഞങ്ങൾ മമ്മയോടൊപ്പം ഇരിക്കുമ്പോൾ ആ ഭായിയെക്കൂടെ ഇരുത്തരുത് അപ്പോൾ മമ്മ പറഞ്ഞു നോക്കൂ കുഞ്ഞേ ഇപ്പോൾ മമ്മ വന്നിരിക്കുന്നത് ആ ഭായിയുടെ ക്ഷണപ്രകാരമാണ് അപ്പോൾ ഞാൻ ആ ഭായിക്ക് ആ ഭായി ക്ഷണിച്ചിട്ട് വന്ന സമയത്ത് ആ ഭായിക്ക് എങ്ങനെ തിരുത്തലുകൾ കൊടുക്കും വളരെ വിവേകത്തോടു കൂടിയിരിക്കും നിങ്ങൾ ഇങ്ങനെയെല്ലാം പറഞ്ഞ് ചെറിയവരെയും വലിയവരാക്കി മമ്മ മാറ്റി പ്രശ്നക്കാരെ എങ്ങനെ കൈകാര്യം ചെയ്യണം ഈ യുക്തികൾ മമ്മ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നു അങ്ങനെയുള്ളവരെ മുരട്ടുകുത്തിക്കുക ഇത് മമ്മയുടെ ഒരു വലിയ വിശേഷതയായിരുന്നു പ്രശ്നക്കാരെ പാറ്റ്നയിൽ സരസ്വതി പൂജ നടക്കുമ്പോൾ ആ ഭായി തന്നെ മമ്മയെ ആഭരണങ്ങളെല്ലാം അണിയിച്ച് അമ്പത്തിയാറ് പ്രകാരത്തിലുള്ള ഭൂഖ സമർപ്പിച്ചു പിന്നീട് സേവനത്തിന് വിഘ്നം ഉണ്ടാക്കിയിരുന്ന ആ തന്നെ ഇത്രയധികം മമ്മയിലെ പ്രഭാവിതനായിട്ട് പരിവർത്തനപ്പെട്ടു മമ്മുടേത് പരിധിയില്ലാത്ത വിശ്വാസവും സ്നേഹവുമായിരുന്നു മമ്മയ്ക്ക് ബാബയുടെ ഓരോ കാര്യത്തിലും അത്ര നിശ്ചയമായിരുന്നു ബാബയുടെ വാക്കുകളിൽ യജ്ഞത്തിലെ ആരെങ്കിലും എന്തെങ്കിലും വിമർശനങ്ങൾ ചെയ്യാൻ മമ്മ അനുവദിച്ചിരുന്നില്ല ബാബയുടെ മഹാവാക്യങ്ങളോട് പരിധിയില്ലാത്ത സ്നേഹവും വിശ്വാസവുമായിരുന്നു മമ്മയ്ക്ക് ഒരിക്കൽ ഞാൻ മമ്മയോട് പറഞ്ഞു മമ്മ നോക്കോ ബാബ ഇന്ന് മുരളിയിൽ ഈ പോയിൻ്റ് മാറ്റി പറഞ്ഞുവല്ലോ ആദ്യം മുരളികളിൽ പറഞ്ഞിരുന്നത് ബാബ ഞാൻ ജ്യോതിർലിംഗമെന്നാണ് ഇപ്പോൾ പറയുന്നു ജ്യോതിർ ബിന്ദുവാണ് ഇതെന്താണ് മമ്മ അപ്പോൾ മമ്മ ഉടൻ പറഞ്ഞു ബാബ ജ്യോതിർലിംഗം അഥവാ ജ്യോതി സ്വരൂപം എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ വലിപ്പം എത്രയാണ് എന്ന് പറഞ്ഞിരുന്നു ഇല്ലല്ലോ ബാബ പോയിന്റ് മാറ്റി പറഞ്ഞു എന്ന് മമ്മ ഒരിക്കലും സമ്മതിച്ചിരുന്നില്ല മമ്മ പറഞ്ഞു നോക്കൂ ആ സമയത്ത് നിങ്ങളെല്ലാവരും കുട്ടികളായിരുന്നു ബിന്ദു എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കാൻ പോലും നിങ്ങൾക്ക് കഴിവില്ലായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് ബാബ തൻ്റെ രൂപം ജ്യോതിർലിംഗം സ്വരൂപം എന്നെല്ലാം പറഞ്ഞിരുന്നത് ഇന്ന് ബാബ നിങ്ങൾക്ക് ബാബയുടെ യഥാർത്ഥ ജ്യോതിർ ബിന്ദു സ്വരൂപത്തെക്കുറിച്ച് പറഞ്ഞു തന്നു ബാബയുടെ രൂപം ജ്യോതിർ ബിന്ദുവാണ് ഗുണങ്ങളുടെ സ സാഗരവുമാണ് കറാച്ചിയിൽ വെച്ച് ഞാൻ വിശ്വകിഷോർ ഭാവവും വിശ്വരഥൻ ദാദയും ഒരുമിച്ച് ചിത്രങ്ങൾ വരയ്ക്കുകയായിരുന്നു നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ ദാദ വിശ്വരത് ദാദാജിയുടെ അനുഭവത്തിൽ ബാബ ഓർഡർ കൊടുക്കും അല്ലേ കൽപ്പവൃക്ഷത്തിൻ്റെ അല്ലെങ്കിൽ എണീപ്പടിയുടെ ഇത്ര ചിത്രം ഉണ്ടാക്കി ബാബയ്ക്ക് ഇന്ന ഇന്ന സമയം കൊടുക്കും ബാബ കുറച്ച് സമയത്തിൽ ഇത്ര ചിത്രങ്ങൾ കൈകൾ കൊണ്ട് വരയ്ക്കണം എന്നാലോചിച്ച് നോക്കൂ രണ്ടോ നാലോ ചിത്രങ്ങളെ ഒരു ദിവസം ഉണ്ടാക്കാൻ കഴിഞ്ഞിരുന്നുള്ളൂ ഒരു ദിവസം ബാബ പറഞ്ഞു മമ്മ എലിസബത്ത് രാജ്ഞിയുടെ ജന്മദിനം വരെയാണ് ഈ ചിത്രം അവരുടെ കുടുംബത്തിലെ നൂറ്റിയെട്ട് പേർക്ക് അതേ ദിവസം കൊടുക്കണമെന്ന് ബാബ ആഗ്രഹിക്കുന്നു എന്താ കഴിയുമോ മമ്മ പറഞ്ഞു ശരി ബാബ മമ്മ അത്രയല്ലേ ബാബോട് പറയുള്ളു ശരി ബാബ ചെയ്യാൻ ബാബ ഞങ്ങളുടെ അടുത്ത് വന്ന് മമ്മ പറഞ്ഞു നോക്കൂ ഞാൻ ബാബോട് പറഞ്ഞിട്ടുണ്ട് പതിനഞ്ച് ദിവസത്തിനകം നൂറ്റിയെട്ട് ചിത്രങ്ങൾ ഉണ്ടാക്കാമെന്ന് ഞാനപ്പോൾ മമ്മയോട് പറഞ്ഞു മമ്മ ഒരു ദിവസത്തിൽ വളരെ കഷ്ടപ്പെട്ട് രണ്ടോ മൂന്നോ ചിത്രങ്ങളാണ് ഉണ്ടാക്കാൻ കഴിയുന്നത് അപ്പോൾ പതിനഞ്ച് ദിവസം കൊണ്ട് നൂറ്റിയെട്ട് ചിത്രങ്ങൾ എങ്ങനെ ഉണ്ടാക്കും മമ്മ തന്നെ ഒന്ന് പറയും അപ്പോൾ മമ്മ പറഞ്ഞു മക്കളെ നമ്മളോട് ആരാണ് ആജ്ഞാപിക്കുന്നത് ചിത്രം ഉണ്ടാക്കാൻ പറഞ്ഞത് ആരാണ് ബാബയാണ് പറഞ്ഞിരിക്കുന്നത് ഭഗവാൻ ബാബ അമ്പിളിയമ്മാവിനെ പിടിച്ച താഴേക്ക് കൊണ്ടുവരാൻ പറഞ്ഞാൽ നമ്മളത് ചെയ്യുക തന്നെ വേണം ബാബയുടെ മുഖത്തുനിന്ന് ആ വാക്ക് വന്നാൽ പിന്നെ എന്തുകൊണ്ട് നമുക്കത് ചെയ്തുകൂടാ വാസ്തവത്തിൽ മമ്മ ശക്തി സ്വരൂപിണി പൂർണ്ണ വിശ്വാസത്തിലാണ് ഞങ്ങളോടത് പറഞ്ഞത് അതിനാൽ തന്നെ ബാബ തന്ന ആ സേവനം ആ മുഴുവൻ ചിത്രങ്ങളും രണ്ട് ദിവസം മുമ്പേ തന്നെ ഞങ്ങൾക്ക് വരച്ചു തീർക്കാൻ കഴിഞ്ഞു ബാബ പതിനഞ്ച് ദിവസം കൊണ്ട് നൂറ്റിയെട്ട് ചിത്രമാണ് പറഞ്ഞത് രണ്ട് ദിവസം മുമ്പേ ഞങ്ങൾ നൂറ്റിയെട്ട് ചിത്രം തയ്യാറാക്കി ഇത്രയും ശക്തിയും ദൃഢവിശ്വാസവുമായിരുന്നു ബാബയ്ക്ക് ബാബയുടെ മേൽ മമ്മയ്ക്കുണ്ടായിരുന്നത് ഒരിക്കലും ബ്രഹ്മ ബാബയുടെ ഡയറക്ഷൻ എന്നും അമ്മ ഒരിക്കലും എടുത്തിരുന്നില്ല എപ്പോഴും ബ്രഹ്മബാബയെ പോലും അമ്മ കണ്ടത് ബ്രഹ്മബാബയിൽ എപ്പോഴും ശിവബാബയെ ചേർത്ത് സർവശക്തിവാൻ്റെ രാജ്ഞ എന്ന രീതിയിൽ മാത്രമേ എല്ലാം കണ്ടിരുന്നുള്ളൂ മമ്മ ഗുണങ്ങളുടെയും ശക്തികളുടെയും ഭണ്ഡാരമായിരുന്നു അതൊന്നും വർണ്ണിക്കാൻ ആർക്കും കഴിയില്ല തുടക്കം മുതലേ മമ്മ അവ്യക്തഫരിസ്ഥരൂപത്തിലായിരുന്നു ഞങ്ങളുടെയെല്ലാം പുരുഷാർത്ഥം നിശ്ചിത പ്രമാണമനുസരിച്ച് നടന്നു എന്നാൽ മമ്മയുടേത് സ്വാഭാവികവും സഹജവുമായ പുരുഷാർത്ഥമായിരുന്നു അതിനാൽ സഹജമായി തന്നെ മമ്മ സമ്പൂർണത പ്രാപ്തമാക്കി എനിക്ക് അനുഭവമാണ് മമ്മ അവ്യക്തമായതിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി നാലാണല്ലോ മമ്മ അവ്യക്തമാകുന്നത് മമ്മ അവ്യക്തമായതിന് ശേഷം അറുപത്തഞ്ചിന് ശേഷം മമ്മയുടെ പൂജ അതായത് ജഗതംബയുടെ ദുർഗയുടെ പൂജ ഭാരതത്തിൽ വളരെയധികം കൂടി അവ്യക്ത സ്ഥിതിയിൽ മമ്മ ദുർഗയുടെ പാർട്ട് അഭിനയിച്ചു അതിനാലാണ് ദുർഗയുടെ പൂജയും അർച്ചനയും വർദ്ധിക്കാൻ കാരണം കൽക്കത്തയിൽ ചെന്നാൽ ഈ ദുർഗാ പൂജയൊന്ന് കാണേണ്ടത് തന്നെയാണ് മമ്മ ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ ജ്ഞാനജ്ഞാനേശ്വരിയായി ജ്ഞാനത്തിൻ്റെ ഗംഗയൊഴുക്കി അവ്യക്തമായതിനു ശേഷം ദുർഗയുടെ പൂർണ്ണ പാട്ട് അഭിനയിച്ച് ഭക്തർക്ക് ഗുണങ്ങളുടെയും ശക്തികളുടെയും വരദാനം കൊടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് എനിക്ക് ഈ പൂജ കാണുമ്പോൾ തോന്നാറുണ്ട് മമ്മയുടെ മഹിമകൾ എത്ര വർണ്ണിച്ചാലും അതൊന്നും അധികമാവില്ല ശിവ് ജ്ഞാനത്തിൻ്റെ ഭണ്ഡാരം നൽകി ഞങ്ങളെ ജ്ഞാന സമ്പന്നരാക്കി മാറ്റി എന്നാൽ മമ്മ ഞങ്ങളെ ജീവിതത്തിൻ്റെ പ്രായോഗിക രീതിയും നീതിയും പഠിപ്പിച്ച് ജീവിതം മഹത്വപൂർണമാക്കി മാറ്റി മമ്മ ശക്തിയായിരുന്നു ഗുണദായിനിയായിരുന്നു അമ്മ തൻ്റെ ഗുണങ്ങൾ കൊണ്ട് മറ്റുള്ളവരെ ഗുണവാനാക്കി സ്നേഹമൂർത്തിയായിരുന്നു എനിക്ക് ജീവിതം തന്നു അലങ്കരിച്ച് യോഗ്യയാക്കി അതായിരുന്നു കുഞ്ചുദാതിയുടെ അനുഭവം കുഞ്ചുദാതി നമ്മളോടൊപ്പം പങ്കുവച്ച അനുഭവങ്ങളിൽ നിന്ന് എന്ത് സാരാംശം ഉൾക്കൊണ്ടു ഇനി നമുക്ക് ജഗദീഷ് ഭൈജി മമ്മയെക്കുറിച്ച് പറയുന്നത് കേൾക്കാം ഓരോ മഹാരഥികളും അനുഭവങ്ങൾ പങ്കുവെക്കുമ്പോൾ അത് കേട്ട് കഴിയുമ്പോൾ ഒരു നിമിഷം സൈലൻസിലിരുന്ന ഹൃദയത്തിൽ തട്ടിയ ഏതെങ്കിലും ഒരു ധാരണ നമ്മളിലില്ലാത്തതും നമുക്ക് സ്വായത്തമാക്കേണ്ടതുമായ ധാരണകളെ സ്വന്തമാക്കിക്കൊണ്ട് നമ്മളടുത്ത പോയിൻ്റ് കേൾക്കാം തന്നെ നമ്മുടെ പ്രാക്ടീസും ഉള്ളിൻ്റെ ഉള്ളിൽ നടത്തിക്കൊണ്ട് പോകണം ഈ വർഷത്തെ മമ്മയുടെ സ്മൃതി ദിനം നമുക്കെല്ലാവരുടെയും ജീവിതത്തിൽ ഒരു മഹാപരിവർത്തനത്തിൻ്റെ ായിരിക്കണം നമ്മയെപ്പോലെ നമുക്കും വളരെ നിശബ്ദമായി എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടും സർവഗുണസമ്പന്നരായി സമ്പൂർണ്ണ നിർവികാരിയായി നമ്മയെപ്പോലെ കർമ്മയോഗി ഹരിസ്ഥയായി നമുക്കും നമ്മുടെ ലക്ഷ്യത്തിലേക്ക് ആ ഫൈനൽ ലക്ഷ്യത്തിലേക്ക് എത്തണം ഓരോ ദിവസവും നമുക്ക് ഈ ഒരു പരമോന്നത ലക്ഷ്യം മുന്നിൽ വെച്ച് വേണം അമൃതവേള മുതൽ രാത്രി വരെ നമ്മുടെ ഓരോ ദിവസവും ദിനചര്യ കൊണ്ടുപോകാനും അമ്മ ഒരു മഹാവാക്യം പറഞ്ഞത് ഓർമ്മയില്ലേ ആരുടെ അന്തിമ സെക്കൻഡ് എപ്പോൾ വരുന്നു ഈ ശരീരത്തെ വിശ്വസിക്കേണ്ട ഇതത്ര സമയം നമുക്ക് നമ്മുടെ കൂടെ സപ്പോർട്ട് തരുന്നറിയില്ല അതായിരുന്നു അമ്മയുടെയും ശ്ലോകൻ ജീവിതത്തിലെ ഏതായിരുന്നു ഏത് നിമിഷവും അന്തിമ നിമിഷമാകാം ആ മുദ്രാവാക്യം മനസ്സിൽ വെച്ചുകൊണ്ടാണ് അമ്മ ജീവിച്ചത് ജീവിത മുദ്രാവാക്യം അമ്മയുടേതായിരുന്നു അതുകൊണ്ട് എനിക്ക് ഓരോ സെക്കൻഡും സഫലമാക്കണം ഭയസാവ് ജഗദീഷായി പറയണത് മതേശ്വരി വിശ്വത്തിലെ അതുല്യ വ്യക്തിത്വം ബ്രഹ്മകുമാർ രാജയോഗി ജഗദീഷ് ചന്ദ്ര ഹസീജ ഭയജി മമ്മയോടൊപ്പമുള്ള തൻ്റെ അനുഭവം കേൾപ്പിക്കുകയാണ് മമ്മയുടെ സ്നേഹം വാത്സല്യം വ്യക്തിത്വം അത്ര പ്രഭാവശാലിയായിരുന്നു ബാബ മുഖേന ലഭിച്ച ശിക്ഷണങ്ങളുടെ പ്രതിരൂപമായിരുന്നു അമ്മ യോഗികളെക്കുറിച്ച് പറയാറുണ്ട് അവരുടെ വ്യക്തിത്വം അന്യർക്ക് സുഖം നൽകുന്നതായിരിക്കും അവരുടെ മനസ്സിൽ സർവരെ പ്രതിയും സദ്ഭാവനയുണ്ടാക്കും സർവരെ പ്രതിയും സ്നേഹമുണ്ടായിരിക്കും അവരാരെക്കുറിച്ച് മോശമായി ചിന്തിക്കില്ല എല്ലാവരുടെയും നന്മയെ ചിന്തിക്കൂ ആര് യോഗികൾ ബാബയുടെ ജീവിതത്തിലും ഞാൻ ഈ ഗുണങ്ങളെ പ്രായോഗികമായി ദർശിച്ചു പറയാൻ വേണ്ടി മാത്രമല്ല ആര് നിന്ദിച്ചാൽ പോലും ബാബ അവരെ പോലെ കണ്ടു ബാബ പറയുമായിരുന്നു ഇവരും എൻ്റെ കുട്ടിയല്ലേ അവർക്ക് ജ്ഞാനമല്ല ജ്ഞാനമില്ല അതുകൊണ്ടാണ് അവരിങ്ങനെ പെരുമാറിയത് അവരുടെ കുറ്റമല്ല ഡ്രാമയനുസരിച്ച് അതാണ് ആത്മാവിൻ്റെ പാർട്ട് തിരിച്ചറിവ് ആ ആത്മാവിന് ലഭിച്ചിട്ടില്ല തിരിച്ചറിവ് വന്നാൽ അവരിങ്ങനെ ചെയ്യില്ല ആയതിനാൽ ആ ആത്മാവിൻ്റെ പ്രവൃത്തി മോശമാണെന്നും തോന്നണ്ട അവരുടെ ഡ്രാമയിലവരുടെ പാർട്ടാണിപ്പോഴത് അതുകൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നത് മമ്മയിൽ ഞാൻ ഇതേ വിശേഷത കണ്ടു മമ്മയുടെ ജീവിതത്തിനൊരു കാന്തശക്തിയായിരുന്നു എല്ലാവരെയും തൻ്റെ കുട്ടിയായി കണ്ടു ഇതായിരുന്നു മമ്മയിൽ നിന്നുള്ള പ്രത്യക്ഷ അനുഭൂതി വയസ്സ് എത്ര കുറവായിരുന്നുവെങ്കിലും വ്യവഹാരങ്ങളിൽ സാക്ഷാത് ജഗദമ്പയായിരുന്നു ആലോചിച്ചു നോക്കൂ എങ്ങനെ അമ്മ ദേഹാഭിമാനം ഇല്ലാതാക്കി പ്രായത്തിൻ്റെയോ പുരുഷനെന്നോ സ്ത്രീയെന്നോ ഉള്ള യാതൊരു അഹങ്കാരവും ഇല്ലാതാക്കി ശത്രുവെന്നോ മിത്രമെന്നോ ഉള്ള ഭാവമില്ലാതെ യാതൊരു വിധത്തിലുള്ള ദേഹാഭിമാനവും ഇല്ലാതാക്കി അപ്പോഴിലെ യോഗിയാകുക യോഗമില്ലാതെ എങ്ങനെ ദേഹാഭിമാനം പോകും യോഗത്തിൻ്റെ ശക്തിയാണ് സർവശ്രേഷ്ഠ ശക്തി യോഗബലത്താലാണ് ജീവിത വിജയം പ്രാപ്തമാകുന്നത് വിജയ മാലല്യം മണിയാകുന്നത് ഇതാണ് ഞാൻ മമ്മയുടെ പ്രായോഗിക ജീവിതത്തിൽ കണ്ടത് ജഗദീഷ് ഭായ് ആരംഭത്തിൽ തന്നെ ലോകത്തിൽ പൊതുവേ യോഗികളുടെ ജീവിതത്തിലെ വിശേഷതകൾ വർണ്ണിച്ചുകൊണ്ട് മമ്മയും ബാബയും രണ്ടുപേരുടെയും പ്രാക്ടിക്കൽ ലൈഫിൽ യോഗികളുടെ എല്ലാ യോഗ്യതകളും ഉണ്ടായിരുന്നു എന്ന് ഓർമ്മിപ്പിക്കണം നമ്മളും യോഗി ജീവിതമാണ് ഇന്ന് ഭൈസാബ് പറഞ്ഞ ഓരോരോ വിശേഷതയും നമ്മളിൽ എത്രയുണ്ട് നമുക്ക് എത്ര ആർജിക്കണം സ്വയം നോക്കാനും തിരുത്താനും ഈ സമയം ഉപയോഗിക്കാം ബാബയുടെ ഓർമ്മയിലിരുന്നു ഓം ശാന്തി മധുരത